ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ത്യൻ നേവിയുടെ MR ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. 25-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12 മണി മുതലാണ് സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എത്രയും വേഗം ഈ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടുടനെ നിങ്ങൾ ചെയ്യുക, കാരണം സൈറ്റ് വളരെയധികം ബിസിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജോയിൻ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാം. അതിൽ കയറുമ്പോൾ ലോഗിൻ ബട്ടൺ കാണിക്കും. ആ ലോഗിൻ ബട്ടൺ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നിങ്ങൾ ഇത്തരത്തിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് കേരളയാണ്. ആ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് അവിടുത്തെ ക്യാപ്ച കോഡ് വെച്ച് സേവ് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ടാബ് കാണിക്കും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഇതുവരെ ചെയ്യാത്തൊരു രജിസ്റ്റർ ചെയ്യണം. ആ ചെയ്യുന്ന വീഡിയോ നമ്മുടെ സെക്കൻഡറി ചാനലായ 4J PSC ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കയറി കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നിങ്ങളുടെ പാസ്വേഡും, നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡും, ആ ക്യാപ്ചർ കോഡ് അടിച്ച് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒഴിവ് സമയങ്ങളിലെ പുസ്തക വായന നിങ്ങളെ അലസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ കേട്ട് പഠിക്കാനായിട്ടൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് KUKU FM. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി 100+ ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്കിത് ഓഡിയോ ബുക്സായിട്ട് അവൈലബിൾ ആകുന്നു. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾക്കിത് കേട്ടുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഫേമസ് ബുക്കായ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ 1 hour 23 minutes ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഓഡിയോ ബുക്കായിട്ട് KUKU FM വഴി നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും KUKU FM നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനും ഉണ്ട്. നമ്മുടെ കൂപ്പൺ കോഡായ 4J50 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക, ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളിതാ ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ കാണാം. നിങ്ങൾ മുമ്പ് സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇടത് വശത്തോട് ചേർന്ന് കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നൊരു ടാബ് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് വേണം ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യു ക്യാൻ അപ്ലൈ ഫോർ ദീസ് ജോബ്സ്. അതായത് അഗ്നിവീർ എം ആർ സ്റ്റുവാർഡ് ഹൈജീനിസ്റ്റ് ഷെഫ്. 25-ാം തീയതി സ്റ്റാർട്ട് ആവും, 30-ാം തീയതി ക്ലോസ് ആവും. അവിടെ ഏറ്റവും നല്ലൊരു ടിക്ക് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങളിത് ആപ്ലിക്കേഷൻ നിങ്ങളത് സ്റ്റാർട്ടാകാൻ. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഇവിടെ എഗ്രി ചെയ്യണം. എല്ലാ ആർഗ്യുമെൻറ്റ്സും നിങ്ങൾ എഗ്രി ചെയ്യണം. ഇതിൻ്റെ വേക്കൻസി കാണാം. അഗ്നിവീർ MR ഷെഫ് 32, സ്റ്റുവാർഡ് 48, ഹൈജീനിസ്റ്റ് 80. ഇതുവരെ കിട്ടിയ ആപ്ലിക്കേഷൻ 15,484. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്ന് രാവിലെ 25-ാം തീയതി രാവിലെയാണ്. ഇതുവരെ തന്നെ ആപ്ലിക്കേഷൻ കിട്ടിയത് 15,000-ത്തോളം ആപ്ലിക്കേഷൻ കിട്ടി. തൊട്ട് താഴെ അപ്ലൈ നൗ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ നൗ കൊടുക്കുമ്പോൾ അതാ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആദ്യം നിങ്ങളുടെ ഫുൾ പേര്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിടക്കുന്നു അതുപോലെ എഴുതണം. ബാക്കി അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ടുണ്ട്. കാരണം നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പേരാണ് അവിടെ കൊടുക്കാനുള്ളത്, പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് SMS ലാംഗ്വേജ്, നിങ്ങൾക്ക് നേവി മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, അതിവിടെ ടിക്ക് കൊടുക്കുക. ഇംഗ്ലീഷിലാണ് മെസ്സേജ് അയക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആധാർ. ഓക്കെ, ഡു യു ഹാവ് ആധാർ എന്ന് ചോദിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ. അപ്പോൾ യെസ്, ആധാർ വേണം. മിനിമം എല്ലാവർക്കും ആധാർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യെസ് കൊടുക്കുക. അത് കഴിഞ്ഞ് പാൻ കാർഡ് ഉണ്ടോ, യെസ് കൊടുക്കുകയാണെങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുക്കണം. അത് കഴിഞ്ഞ് വോട്ടർ ID ഉണ്ടോ, യെസ് കൊടുക്കുകയാണെങ്കിൽ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, എന്നിട്ട് തന്നെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക. ഇനി ഇതില്ലാത്തതാണെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അടുത്തത് മിലിറ്ററി റെക്കോർഡാണ്. നിങ്ങൾ ആർമിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതൊക്കെ നമ്മൾ നോ കൊടുക്കണം. നമ്മളാരും യെസ് അല്ല, നോ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് അവസാനമായിട്ട് നാഷണൽ കേഡറ്റ് ക്രോപ്സ് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുക്കുകയാണെങ്കിൽ ആ ഏത് വിങ്ങാണ്, സർട്ടിഫിക്കറ്റ് ടൈപ്പ് ഏതാണ്, ഗ്രേഡ് ഏതാണ്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ക്യാമ്പിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് വരുന്നത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ്. നിങ്ങൾ കൊടുത്ത അഡ്രസ്സൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം സെലക്ട് ചെയ്യുക. ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾ അഡ്രസ്സ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക.
ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ എൻട്രിയെ പറ്റി അറിയുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് അറിഞ്ഞത്? നമ്മളൊക്കെ ഇത് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെയാണ് നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസോ എന്തെങ്കിലും കാര്യം കൊടുക്കുക, എന്ത് കൊടുത്താലും മതി, മിസലേനിയസ് ആണ്. പിന്നെ നിങ്ങൾക്ക് നേവിയിൽ എന്താണ് കയറാനായിട്ട് മോട്ടിവേഷൻ ആയത്? ഓക്കെ, നേവിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കയറണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. മോട്ടിവേഷൻ, അതുപോലെ നേവി ആർട്സ്, നേവി ഫിലിംസ്, നേവിയിലെ ഓഫീസേഴ്സിൻ്റെ മോട്ടിവേഷൻ ലെക്ചർ, അതൊക്കെ നിങ്ങളുടെ മിസലേനിയസ്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതും കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എസ്ഒ നോ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇൻഫർമേഷൻ ഈസ് പർപ്പസ്ഡ് ഫോർ മിലിറ്ററി റെക്കോർഡ്, ഇതിൽ സെലക്ഷൻ പ്രൊസീജിയറിൽ സ്വിമ്മിങ്ങിനെ പറ്റി ഒരു മാനദണ്ഡവും ഇല്ല. ഓക്കെ, ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഈ ഒരു പ്രൊസീജിയറിൽ അവരത് പഠിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ട്രെയിനിങ്ങിന്. ഓക്കെ, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്താണോ അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഡോക്യുമെൻ്റ് അപ്ലോഡാണ്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് 10-ാം ക്ലാസ് മാർക്ക് ഷീറ്റ്. അപ്പോൾ SSLC പഠിച്ചവരാണെങ്കിൽ മാർക്ക് ഷീറ്റും പാസിംഗ് സർട്ടിഫിക്കറ്റും രണ്ടും ആ SSLC സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് റെസിഡൻസ് ഡൊമൻസിൽ സർട്ടിഫിക്കറ്റ്, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഡൊമൻസിൽ എല്ലാവരും എടുത്തു വെച്ചേക്കാം. ഡൊമൻസിൽ കേരളത്തിൽ ജനിച്ചതെന്നുള്ള പ്രൂഫാണ് ഡൊമൻസിൽ സർട്ടിഫിക്കറ്റ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം. അഡീഷണൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് മോറ് ചേർക്കാം. ഓക്കെ, ആഡ് മോറ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻഡിക്കേറ്റ് പ്രിഫറൻസ്. നിങ്ങൾക്കിതിൽ ഏത് കയറണമെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻഡിക്കേറ്റ് പ്രിഫറൻസ്. അപ്പോൾ ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, അഗ്നിവീർ MR, അഗ്നിവീർ MR സ്റ്റുവാർഡ്, ഹൈജീനിസ്റ്റ്, അവരെ പടവും കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് ജോബ് എന്നുള്ള ഒരു ഔട്ട്ലൈൻ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വേണം, നിങ്ങൾ ഏത് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഹൈജീനിസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഹൈജീനിസ്റ്റിൻ്റെ കോളത്തിൻ്റെ അവിടെ ആ ഒരു കോളം അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഹൈജീനിസ്റ്റ്, അത് കഴിഞ്ഞ് സ്റ്റുവാർഡ്, അത് കഴിഞ്ഞ് ഷെഫ്, ഇങ്ങനെയാണ് ഞാൻ പ്രിഫറൻസ് വെച്ചേക്കുന്നത്. അതെല്ലാം കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ പ്രിഫറൻസ് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിതാ ഒരു പ്രീവ്യൂ, ആപ്ലിക്കേഷൻ പ്രീവ്യൂ, ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങളെ പെർട്ടിക്കുലേഴ്സ് പ്രീവ്യൂ ആണ്, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് കൊടുത്ത് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് എഡിറ്റ് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഇതെല്ലാം വായിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക, എന്നിട്ട് യെസ് കൊടുക്കുക. ഓക്കെ, പ്രിൻ്റ് ചെയ്യാൻ നിങ്ങൾക്കിവിടെ സബ്മിറ്റ് കൊടുത്തിട്ട് ഇവിടെ യെസ് കൊടുക്കുക. ഡു യു വാണ്ട് ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ സക്സസ്ഫുള്ളി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച സിഗ്നൽ കാണാം, ആപ്ലിക്കേഷൻ നമ്പർ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ ഫോം. ഓക്കെ, സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ കൊടുക്കാം, എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. മെയിൽസ് ഫീമെയിൽസ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല, കിട്ടില്ല എന്ന് വിചാരിച്ച് പേഴ്സൻറ്റേജ് ഇല്ല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കല്, മാക്സിമം കൊടുക്കണം. നിങ്ങൾ തന്നെ കണ്ടു ആപ്ലിക്കേഷൻ 15,000 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ, അതുകൊണ്ട് കൊടുക്കാതിരിക്കല് കൊടുക്കണം. എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. മലയാളത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ കിട്ടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.